പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പപ്പായ വെച്ചിട്ടൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ ഞാൻ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം. പപ്പായ വേവാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്കും. അപ്പോൾ ഇതിലേക്ക് ലേശം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പപ്പായ വേവുമ്പോഴേക്കും നമുക്ക് മോരുകറിക്ക് ആവശ്യമുള്ള തേങ്ങ നരച്ചെടുക്കാം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങേൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളകും ഒരല്ലി വെളുത്തുള്ളി, നല്ല ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മോരൊഴിച്ച് കൊടുക്കാം. നമ്മുടെ മോരുകറിയൊക്കെ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെച്ചിട്ട് താളിച്ചിടാം. ഞാനൊരു ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ക്യാബേജ് നേരത്തെ അരിഞ്ഞ് വെച്ചതാണ്. അരിഞ്ഞ് തേങ്ങ, സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി വെച്ചതാണ്. ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഉണക്കമാതും കൂടി വറുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.